എല്ലാവർക്കും ലതാ സ്റ്റുജി സെഡിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്കൊന്നിവിടെ ഒരു സദ്യ സ്റ്റൈലിലൊരു കൂട്ടുകറി തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സാധനങ്ങൾ എടുത്തു വച്ചിട്ടുണ്ട്. ഞാനൊരു 100 ഗ്രാം കടല അതിന് വേണ്ടി എടുത്തിട്ട് കുക്കറിലിട്ടൊന്ന് വേവിച്ച് വെച്ചിരിക്കുകയാണിത്. അതേപോലെ കുറച്ച് വെജിറ്റബിൾസ്, ഞാൻ ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല, കുറച്ച് വെജിറ്റബിൾസ്, അത് 150 ഗ്രാം വീതമാണ് ഓരോ വെജിറ്റബിൾസും ഞാൻ എടുത്തിരിക്കുന്നത്. ചേനയുണ്ട്, അതേപോലെ മത്തങ്ങ, പിന്നെ പടവലങ്ങ, ഒരു ഏത്തയ്ക്ക, ഈ 4 കൂട്ടം സാധനങ്ങൾ 150 ഗ്രാം വീതമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതേപോലെ ഒരു 5 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കടുക് വറുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് വറ്റൽ മുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അത് നല്ല അരമുറി തേങ്ങ, ഒരു തേങ്ങയുടെ പകുതി, അത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മസാല, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ജീരകം. നമുക്ക് കടുക് വറക്കുമ്പോൾ അതിനകത്ത് ഇടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 ടീസ്പൂൺ ഉഴുന്നൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കായം, ശകലം കായം ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. പിന്നെ ഉപ്പ്, പിന്നെ നമുക്കിതിനാവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ, പിന്നെ ഞാൻ ഈ തേങ്ങ വറുത്ത് ചേർക്കുമ്പോൾ അതിനകത്ത് കുറച്ച് നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു കൂട്ടുകറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ സാധനങ്ങളെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാത്രം അടുപ്പേ വെക്കാൻ പോവാം. അപ്പോൾ നമുക്ക് ഞാനൊരു പാത്രം അടുപ്പേ വെച്ചിട്ടുണ്ട് ഈ സാധനങ്ങളെല്ലാം ഒന്ന് വഴറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് എണ്ണ ഇതിനകത്തിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ചേന ഒന്നിട്ട് കൊടുക്കാം. ഈ ചേനയ്ക്ക് കുറച്ച് വേവ് കൂടുതലായതുകൊണ്ട് ഒരു 5 മിനിറ്റ് സമയം നമുക്ക് ചേന മാത്രം ഇട്ടിട്ട് വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് വഴറ്റിയിട്ട് ഒരു 5 മിനിറ്റ് സമയം ഒന്ന് അടച്ചു വെക്കാം ലോ ഫ്ലെയിമിൽ. ഞാൻ അതിനകത്ത് വെള്ളം ഒന്നും ചേർക്കുന്നില്ല, ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് 5 മിനിറ്റ് സമയം ഒന്ന് അടച്ചു കൊടുക്കാം. എന്നിട്ട് ബാക്കി സാധനങ്ങൾ നമുക്ക് ചേർക്കാം. അപ്പം നമുക്കിനി ഈ ചേനയൊന്ന് നോക്കാവേ. അപ്പം നമ്മുടെ ചേന ഇവിടെ വെന്തിട്ടില്ല, എന്നാലും പകുതി കുക്കായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബാക്കി വെജിറ്റബിൾസും കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനിതിൻ്റെ കൂടെ ഒരു നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയല കുറച്ച് മഞ്ഞൾപ്പൊടി എൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നു. ഈ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിനകത്ത് വെള്ളം ഒന്നും ചേർക്കുന്നില്ല, ഇത് വെള്ളമൊന്നും ഇല്ലാതെ തന്നെ ഈ പടവലങ്ങയുടെയും മത്തങ്ങയുടെയും ഒക്കെ ആ ഒരു വെള്ളം ഉള്ളത് കൊണ്ട് അത് ആ ആവിയിൽ അത് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കിതൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുക. നമ്മളിതിങ്ങനെ അടച്ച് വെച്ചിരിക്കുന്നത് ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് ഇടയ്ക്ക് കൊടുക്കണം. ഞാൻ ഇതിനകത്ത് പച്ചമുളക് ഇടാൻ വിട്ടുപോയി. ഈ പച്ചമുളകും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഇപ്പോൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് അടച്ച് നോക്കാം, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നമുക്കൊന്ന് തുറന്ന് നോക്കാം. വെജിറ്റബിൾസ് എല്ലാം നമുക്കിവിടെ വെന്തിട്ടുണ്ട്. ഞാൻ ഈ സമയത്ത് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുവാണ്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക.
ഒഴിക്കാതെ ഇത് വേവിക്കുകയാണെങ്കിൽ എണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുത്തോണം. അതെല്ലാം ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ പിടിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഈ എണ്ണക്കകത്ത് കിടന്ന് വേകുമ്പോഴാണ് ഇവിടെ കൂട്ടുകിറക്കി ഒന്നും കൂടെ ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഇതിന് വേണ്ടുന്ന അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. നേരത്തെ എടുത്തു വച്ചിരുന്ന തേങ്ങയിൽ നിന്ന് ഒരു 4-5 ടേബിൾ സ്പൂൺ തേങ്ങ നമ്മൾ എടുത്തിട്ട് മിക്സിയുടെ ജാറിനകത്തിട്ട് നന്നായിട്ട് അരയ്ക്കണ്ട, ഒരുപാട് അങ്ങ് അരയണ്ട, ഒരു പരുവത്തിൽ ഒന്ന് അരച്ചെടുക്കാം. അതിൻ്റെ കൂടെ ഞാനൊരു 1/2 teaspoon ജീരകവും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാൻ എൻ്റെ തേങ്ങ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങ നമുക്ക് ആ വെജിറ്റബിൾസിനകത്തിലോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്തതിന് ശേഷം നമുക്ക് ആ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒന്ന് മൂടി വെച്ചതിന് ശേഷം ആ തേങ്ങ നമുക്കൊന്ന് വറുത്തെടുക്കാം. തേങ്ങ ഒന്ന് വറുത്തെടുക്കുന്നതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തിലോട്ട് ഞാൻ ആദ്യം കുറച്ച് നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണേ. ആ നെയ്യ് ഒന്ന് ചൂടായതിന് ശേഷം അതിനകത്ത് 2 ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഉഴുന്നോടൊന്ന് ഇട്ട് കൊടുക്കാം. ഈ ഉഴുന്ന് നന്നായിട്ടൊന്ന് ചുമന്നു വരണമേ. ഇപ്പൊ നമ്മുടെ ഉഴുന്ന് ഇവിടെ നന്നായിട്ട് ചുമന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തിൽ എടുത്തു വെച്ചിരിക്കുന്ന മുളക് വറ്റൽ മുളകും അതേപോലെ കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്നും കൂടെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിനകത്തിലോട്ട് ആ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങായും കൂടെ ഇട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. ഞാൻ ഈ തേങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കുവാണേ. നല്ല ബ്രൗൺ കളറാകുന്നവരെ, നമ്മൾ തീയലൊക്കെ വെക്കാൻ തേങ്ങ വറക്കത്തില്ലേ, അതേപോലെ നല്ല ബ്രൗൺ കളറാകുന്നിടം വരെ നമുക്ക് ഈ തേങ്ങയൊന്ന് വറുത്തെടുക്കാം. അപ്പം നമ്മുടെ തേങ്ങ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം ഈ സമയത്ത് ഞാൻ ഇവിടെ ബാക്കിയിരിക്കുന്ന കുരുമുളക് പൊടി, ആ മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കാം. അപ്പം നമ്മുടെ തേങ്ങ ഇവിടെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് നമ്മുടെ കൂട്ടിനകത്തിലോട്ട് ഒന്നിട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കിയില്ലായിരുന്നേ. ഉപ്പൊന്ന് നോക്കിയിട്ട് ഞാനൊരു 1/2 teaspoon ഉപ്പും കൂടെ എൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ മുമ്പേ സാധനങ്ങൾ എടുത്തു വെച്ച സമയത്ത് ഒരു സാധനം ഞാൻ പറയാൻ വിട്ടുപോയിരുന്നു. ഒരു 1/2 teaspoon ശർക്കര ചീകിയതും കൂടെ ഞാൻ ഈ ഒരു കൂട്ടിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതാണ് ഞാനിപ്പോൾ ഇട്ടത്.
ഇനി നമുക്ക് ആ ശർക്കരയൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഈ തേങ്ങയും കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ലാസ്റ്റ് ഞാൻ ഇതിനകത്ത് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡിയായിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു കൂട്ടുകറിയാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓണത്തിൻ്റെ ഒരു വിഭവം നമുക്ക് കൂട്ടുകറി ആയിക്കോട്ടെ, അതുപോലെ ഇതെല്ലാവരും ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഈ ഒരു കറി ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി ഒരു നല്ല വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.